ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തെങ്ങോല വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എംബ്രോയിഡറി ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ ക്രാഫ്റ്റിന് വേണ്ടി ആവശ്യമുള്ളത് ഓലയാണ്. അപ്പോൾ ഈർക്കളെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഓല. ഇങ്ങനെയുള്ള 16 പീസാണ് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടത്. ഇവിടെ ഞാനൊരു ബാസ്ക്കറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം 8 പീസ് ഓല എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഓല ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിനൊരു ഡാർക്ക് ഗ്രീൻ ഇതുപോലൊരു സൈഡും ലൈറ്റ് ഗ്രീൻ സൈഡും ഉണ്ടാവും. എപ്പോഴും ഡാർക്ക് ഗ്രീന് താഴെ വരുന്ന രൂപത്തിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ 8 വെച്ചു. ഇനി 9 ഓല എടുത്തിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കോർത്തെടുക്കാം. ഏറ്റവും ഫസ്റ്റ് ഓലയുടെ മുകളിൽ കൂടെ സെക്കൻഡിൻ്റെ താഴെ കൂടെ അങ്ങനെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഇവിടെ 1, 3, 5, 7 അത്ര എണ്ണത്തിൻ്റെ മുകളിൽ കൂടെ എടുത്തത്. ഇനി അടുത്തൊരു ഓല അതിനോട് ചേർത്ത് തന്നെ കോർത്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഓലയുടെ താഴെ കൂടെ സെക്കൻഡിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് കോർത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ അത് എങ്ങനെയാണോ കോർത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രണ്ടാമത്തെ ഓല കോർത്തിട്ടുള്ളത്. ആദ്യം മുകളിൽ കൂടിയാണെങ്കിൽ രണ്ടാമത്തെ ഓല താഴെ കൂടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കി 8 കൂടെ ഇങ്ങനെയും കോർത്തെടുക്കാം. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് 8 വെർട്ടിക്കലായിട്ട് 8 അപ്പോൾ അങ്ങനെ കോർത്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ 2 കോർത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പൊക്കി പിടിച്ചിട്ട് അടിയിൽ ഒരു ഓല വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നേരത്തെ പൊക്കാത്തത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ പൊക്കി അടുത്ത ഓല വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 8 ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ 8 ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇത് 8 8 അല്ലെങ്കിൽ 6 അങ്ങനെ ഈവൺ നമ്പർ ആയിട്ടുള്ള ഏത് നമ്പറും നമുക്കാക്കാം. നമുക്ക് ആ കൊട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ബാസ്ക്കറ്റിൻ്റെ ബേസ് എത്ര വേണോ അതിനനുസരിച്ചാണ് നമ്മൾ നമ്പർ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ 8 സെൻറ്ററിലുള്ള 2 ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് ലാസ്റ്റ് ഓലയുടെ മുകളിൽ കൂടെ ആയിരിക്കും, മറ്റേ താഴെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുക. ഇനി വീണ്ടും ലെഫ്റ്റ് സൈഡിലുള്ള എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ താഴെ കൂടെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ അവിടത്തേക്ക് 3 വന്നു. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് എടുത്തിട്ട് മുകളിൽ കൂടെ താഴെ കൂടെ വീണ്ടും മുകളിൽ കൂടെ. അപ്പോൾ ഇപ്പുറത്തെ സൈഡും 3. ഇനി ഇവിടുത്തെ 4th ഇങ്ങനെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് കോർത്തെടുക്കുക. അതുപോലെ അപ്പുറത്തെ 4 ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള 4 അങ്ങോട്ടാക്കി, അതുപോലെ ആ സൈഡിലുള്ള 4 ഇങ്ങോട്ടും ആക്കി. എന്നിട്ട് അവിടെ ഒന്ന് നമ്മളൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 4 ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് ചെയ്തു. ഇപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. അതിൻ്റെ സെൻറ്ററിലുള്ള 2 ആദ്യം എടുക്കുന്നത്. 4 ഉണ്ട് ടോട്ടൽ. അപ്പോൾ 2 എടുത്തു, ഇങ്ങനെ വെച്ചു. പിന്നെ ലെഫ്റ്റ് സൈഡ് അങ്ങോട്ടാക്കി, പിന്നെ റൈറ്റ് സൈഡിന് ഈ 2 കൂടെ കോർത്തു. ഇപ്പോൾ 2 ആയി. പിന്നെ ലെഫ്റ്റിലുള്ള ഇത് വീണ്ടും എടുത്തു, ഇതിനിങ്ങനെ കോർത്തു. അപ്പോൾ അവിടെ 3 വീണ്ടും ഇങ്ങോട്ടായി. ഈ സൈഡും 3 പിന്നെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ. അപ്പോൾ ഈ സൈഡിലുള്ള 4 ആ സൈഡിലേക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെയും നമ്മളൊരു സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാപ്പിൾ ചെയ്തെടുക്കാം. ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ 4 ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാപ്പിൾ ചെയ്ത പോയിൻറ്റിൻ്റെ ആ സെൻറ്ററിലാണ് പോയിൻ്റ്. അതിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റാപ്പിൾ ചെയ്ത പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു 4 ഉണ്ടാവും, റൈറ്റിലേക്ക് ഇപ്പുറത്തേക്കും 4 ഉണ്ടാവും. അപ്പോൾ തൊട്ടടുത്തുള്ള ഇവിടെയുള്ള 4 എടുക്കുക, അപ്പുറത്തുള്ള 4 എടുക്കുക. അത് തമ്മിൽ ഇങ്ങനെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു തവണ ഒരു ഓലയുടെ മുകളിൽ കൂടിയാണ് വന്നതെന്ന് വെച്ചാൽ അടുത്ത ഓലയുടെ താഴെ കൂടി ആയിരിക്കും പോവുക. ആ ഒരു ഫാക്ടർ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗ്യാപ്പ് എടുക്കാം. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇതാ ഈ ഒരു 4 ഇങ്ങനെ ഒരു കയ്യിൽ പിടിക്കാം.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന നാലെണ്ണം മറ്റേ കയ്യിലും പിടിക്കാം. ഇവ പരസ്പരം ഇങ്ങനെ കോർത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ചെയ്തു, സെക്കൻഡത്തെ ചെയ്തു, അങ്ങനെ നാലും ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ സെൻറ്റർ പോയിൻ്റ് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നാല് സൈഡും ചെയ്ത് കഴിയുക. അപ്പോൾ അതൊക്കെ ഈസിയാണ്. നമ്മൾ അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു തവണ മുകളിലൂടെ ആണെങ്കിൽ അടുത്ത തവണ താഴെയാണെന്നുള്ള ആ ഒരു പോയിൻ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് ലാസ്റ്റ് സൈഡാണ്. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഗ്യാപ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കൈവെച്ച് ഓലയ്ക്ക് ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് നാലെണ്ണം കോർത്തെടുത്ത പോയിൻ്റാണിത്. അപ്പോൾ ഈ ഒരു പോയിൻ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓല ഇങ്ങോട്ടും ലെഫ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു, ഒരു ഓല റൈറ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. അത് രണ്ടും നമുക്ക് തിരിച്ചൊന്ന് മടക്കാം. തിരിച്ച് മടക്കുന്ന ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ ഓല എവിടെ നിന്നാണോ വരുന്നത് അതേപോലെ തിരിച്ചു പോകുന്ന അതേ ഡയറക്ഷനിലാണ് മടക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ഓല എടുക്കാം, അതേ ഹൈറ്റിൽ വരുന്ന രൂപത്തിൽ. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ റൈറ്റിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും താഴെയാണ് വരുന്നത്, ലെഫ്റ്റ് എന്നുള്ളത് മുകളിലാണ് വരുന്നത്. അപ്പോൾ അതിനെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചുറ്റും സ്റ്റാപ്ലർ ചെയ്തിട്ട് പോവാം. അപ്പോൾ എല്ലാം ഒരേ ഹൈറ്റാകുന്ന രൂപത്തിൽ സ്റ്റാപ്ലർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ച് മടക്കുക. ഈ ഓല ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് വരുന്നത് നേരെ തിരിച്ചിട്ട് അതിൻ്റെ പുറകിലെ ഭാഗത്തേക്ക്, ഈ ഓല എങ്ങനെയാണോ വരുന്നത് അതേപോലെ പാരലലായിട്ട് പുറകിൽ പോകുന്ന രൂപത്തിൽ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ഇങ്ങനെ തിരിച്ച് ലെഫ്റ്റിലേക്ക് മടക്കും, ലെഫ്റ്റ് സൈഡിലുള്ളത് തിരിച്ച് റൈറ്റിലേക്കും മടക്കും. അപ്പോൾ മുകളിലൊരു ട്രയാങ്കുലർ ഷേപ്പ് വരുന്ന രൂപത്തിൽ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇങ്ങനെയൊന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മളിങ്ങനെ സ്റ്റാപ്ലർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും പോയിൻ്റിൽ ഈ ഹൈറ്റ് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ അതങ്ങ് ഇങ്ങനെയൊന്നും മടഞ്ഞു കൊടുത്തിട്ട് സെയിം ഹൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഓല ഇതേ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് കോർത്തു കൊടുക്കുക. അപ്പോൾ അവിടെ കോർക്കാനുള്ള പോയിൻറ്റ്സൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇങ്ങനെ കോർത്തു കൊടുത്തിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാ ആ മുകളിലെ ആ ട്രയാങ്കുലർ ഷേപ്പുള്ള എല്ലാത്തിനും രണ്ട് ഓല ഉണ്ടാവും. ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കും പോകുന്ന ഓലയുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ കോർത്തെടുക്കുക, അതേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് കോർത്തെടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം അവസാനം നമുക്കെല്ലാം കഴിഞ്ഞിട്ട് ആ സ്റ്റാപ്ലർ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ പിന്നാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, പക്ഷേ സ്റ്റാപ്ലറിൻ്റെ അത്ര ടൈറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടണമെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് നല്ലത്. അപ്പോൾ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ബാക്കി വരുന്ന ഓല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡയറക്ഷനൊന്നും അവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ആ ഓല എങ്ങനെയാണോ പുറത്ത് വന്നത് അതേ ഡയറക്ഷനിൽ ഇങ്ങനെ കോർത്തു കൊടുക്കുക, പാരലലായിട്ട് തന്നെ കോർത്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഒരു രണ്ടോ മൂന്നോ തവണ കോർത്ത് ചെയ്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചുറ്റും ചെയ്യാം, രണ്ട് റൗണ്ട് ചെയ്യാനുണ്ടാവും. കാരണം ഓരോ ട്രയാങ്കിളിനും രണ്ട് ഓല വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനെ നമുക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തൊക്കെ എടുക്കുകയാണ്. ബാക്കിയുള്ളതും കൂടി ഒന്ന് എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് കട്ട് ചെയ്യാതെ അവിടെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കട്ട് ചെയ്തെടുത്താൽ ഉള്ളിലും കൂടെ കുറച്ച് നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കിത് പേപ്പർ വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഇതുപോലെയുള്ള റിബൺസ് ഉണ്ടാവും, അത് വെച്ചിട്ടൊക്കെ ഈ മെത്തേഡ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓലയാണെങ്കിലും ഇത് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെല്ലാം ഒരുപാട് ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.